ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് റുക്സാന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങാം അതായിട്ട് ഞാൻ ഇതൊരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണേ ബീഫ് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണമാണ് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ബീഫ് ബിരിയാണി വെക്കാറുണ്ടായിരുന്നേ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുക്കുന്നതായിരുന്നു ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ആദ്യം മസാല ഇത് ബീഫ് വേവിക്കുമ്പോൾ എന്താ പറയുക അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റാക്കി എടുത്താണ് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ അത്യാവശ്യം ചപ്പും പൊതീനയും രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ പൊതീനയിൽ ഇട്ട് കൊടുക്കണം അതാണ് ടേസ്റ്റ് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബീഫിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും കുക്കറിൽ വേവിക്കുമ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു ആറോ ഏഴോ വിസിൽ വരുന്നവരെ നന്നായി വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതാ ഇതേപോലെ ഒരു പാനിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ ഞാനിവിടെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിത് രണ്ട് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് സവാള വറുത്ത് കോരാനാട്ടോ നമ്മൾ പൊരിച്ച് കോരൂലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതുപോലെ ഇതാ അത്യാവശ്യം നന്നായി ബ്രൗൺ നിറമായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നതാ ഞാൻ ഇതുപോലെ കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സവാള ഒക്കെ ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഉള്ളി വറുത്ത അതേ ഓയിലിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ ഒരു രണ്ട് ഗ്രാമ്പ് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ എന്താ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരുന്ന അരിയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ഞാൻ ഒരു കിലോ അരിയാണ് എടുത്തത് അപ്പോൾ 250 ml കപ്പിലായിരുന്നു ഞാൻ അളന്നിരുന്നത് അപ്പോഴേ നമുക്ക് വെള്ളം അളന്ന് ഒഴിക്കാൻ പറ്റുള്ളല്ലോ ഈ അരി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ വറുക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും അരിൻ്റെ അതാണ് അതിൻ്റെ ഒരു പാകം ഇനി ഞാൻ ഇതിലേക്ക് ഇത് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് 1 to 1.5 എന്നുള്ള കണക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് പാകമായിരിക്കും കേട്ടോ ഏകദേശം എല്ലാ അരിക്കും അത് പാകമായിരിക്കും ഇനി എന്താ നന്നായി അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം കൂടെ ഒക്കെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണേ അപ്പോഴാണ് ആ വെള്ളം അതിന് കറക്റ്റായി വരുള്ളൂ അപ്പോൾ ചോറ് വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വരും അപ്പോൾ അപ്പുറത്തെ അടുക്കുമ്പോൾ ചോറ് വേവുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതായത് ഞാൻ എന്താ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 2 to 2.5 tablespoons നെയ്യിട്ടുണ്ടായിരുന്നു ഈ നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ എന്താ 4 സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഈ സമയം ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സവാളൊക്കെ അത്യാവശ്യം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റാണിത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു 2 tablespoons ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം ഞാൻ ഇതാ അത്യാവശ്യം വലിയ 2 തക്കാളിയാണ് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണേ വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ആ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഏകദേശം ഈ സമയമായപ്പോഴേക്ക് ഇതാ നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിരുന്ന റൈസ് ഇതാ നല്ല പാകമായി വന്നിട്ടുണ്ടോ കണ്ടോ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതാ കണ്ടോ നല്ല പാകമാണ് അങ്ങനെ ചെയ്താൽ മതി കിട്ടും അപ്പോൾ അരിയും വെള്ളമൊക്കെ നല്ല പാകമായി കിട്ടും അപ്പോഴേക്ക് ഇതാ കണ്ടോ നമ്മളെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഇനി ഈ മസാലയിൽ അധികം മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ 2 tablespoons ഇതാ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ബീഫിന് എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു 3 to 4 tablespoons തൈര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരായിരുന്നേ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 tablespoons ഒഴിച്ച് കൊടുത്തിരുന്നത് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുണ്ടോ ബീഫിൽ അങ്ങനെ വെച്ചിട്ട് തന്നെ കുറച്ചൊക്കെ വെള്ളമുണ്ട് അത് കുഴപ്പമില്ല
ഈ മസാല ഈ ബീഫിലൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ആ വെള്ളം കൂടെ വറ്റിക്കിട്ടും. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ പാകം നോക്കണം. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. കാരണം ഈ മസാല ഒക്കെ ഒന്ന് ബീഫിൽ പിടിക്കുന്നത് വരെ ഇപ്പൊ ഏകദേശം ഒരു 5-8 മിനിറ്റ് ആകുമ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി മസാല ഒക്കെ നന്നായി ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ നേരത്തെ വേവിച്ചു വെച്ച ഇതാ ചോറില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ദം ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഏകദേശം ഒരു പകുതി ചോറ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാള അണ്ടിപ്പരിപ്പ് മുന്തിരില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്താ ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ചോറ് വേവിച്ചപ്പോൾ അധികം നെയ്യോ ഓയിലോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സവാള ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ മാത്രമേ ആണ് വേവിച്ചത്. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള ചോറ് കൂടെ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ അതിന് മേൽഭാഗത്ത് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതാ ഇതുപോലെ സവാള ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അമർത്തി കൊടുക്കട്ടോ. നമ്മൾ ദം ചെയ്തെടുക്കല്ലേ, അപ്പൊ ഇതാ ഇതുപോലെ നന്നായി അമർത്തി കൊടുക്കുക. ഇനി അത് അടച്ചു വെച്ച് ഏകദേശം ഒന്ന് ഒരു അതേപോലെ ഒരു 5-8 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പൊ ഒരു 8 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് നന്നായി ആവിയൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് തുറന്നു നോക്കാൻ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ അരി വറുത്ത ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബീഫ് ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.